വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗേറ്റ് 2011 കമ്പ്യൂട്ടർ സയൻസിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ ഓഫ് അറൈവൽ ടൈം ആൻഡ് ബേർസ് ടൈം ഫോർ ത്രീ പ്രോസസ്സേഴ്സ് P0 P1 ആൻഡ് P2 ദ പ്രീ എംപ്റ്റീവ് ഷോർട്ടസ്റ്റ് ജോബ് ഫേസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ദ അൽഗോരിതം ഈസ് പ്രീ എംപ്റ്റീവ് ഷോർട്ടസ്റ്റ് ജോബ് ഫേസ്റ്റ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഈസ് യൂസ്ഡ് Scheduling is carried out only at arrival time or completion of process. What is the average waiting time for three processes? അപ്പോൾ ദേ നമുക്ക് തന്നിട്ടുള്ള ടേബിൾ ഇതാണ് അറൈവൽ ടൈമും ബേഴ്സ് ടൈമും തന്നിട്ടുള്ള ടേബിൾ ഇതാണ് മൂന്ന് പ്രോസസ് ഉണ്ടെന്ന് പറഞ്ഞു അൽഗോരിതം ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് പ്രീ എംപ്റ്റീവ് ആണ് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗും ആണ് ഈ ഒരു പ്രോബ്ലം ഞാൻ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതേ സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് സിമിലർലി ഞാൻ തന്നെ പ്രീവിയസ് വീഡിയോയിൽ ലെക്ചർ ഇൻ പോളിടെക്നിക് എന്നുള്ള ആ ഒരു കോച്ചിങ് ക്ലാസ്സിൻ്റെ സീരീസിൽ സെയിം ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹെഡ് ഓഫ് സെഷൻ കമ്പ്യൂട്ടർ സയൻസിൽ ഹെഡ് ഓഫ് സെഷൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിൽ നമ്മുടെ PSC തന്നെ എക്സാം കണ്ടക്ട് ചെയ്തപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ ഈ നമ്പേഴ്സ് മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു പോർഷൻ മെജോറിറ്റി ക്വസ്റ്റ്യൻസിലും കണ്ട അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ഷെഡ്യൂളിംഗ് തന്നെയാണ് പ്രിയംറ്റീവ് തന്നെയാണ് പ്രിയംറ്റീവ് ഷോർട്ടസ്റ്റ് ജോബ് ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിൽ നിന്ന് തന്നെയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് സോ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ പ്രോസസ്സ് ഉണ്ട് അറൈവൽ ടൈം ഉണ്ട് ബേഴ്സ് ടൈം ഉണ്ട് അപ്പോൾ നമുക്ക് ഗാൻറ്റ് ചാർട്ട് വരച്ചാലാണല്ലോ ഇത് ഈസി ആയിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക സോ ഞാൻ അതുകൊണ്ട് ഇത് എവിടെ ഞാൻ ഗാൻറ്റ് ചാർട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് P0 ആണ് പ്രോസസ് എന്ന് പറയുന്നത് സോ P0 എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അറൈവൽ ടൈം അത് 0 മില്ലി സെക്കൻഡിലാണ് അത് വന്നത് ഓക്കെ അതിൻ്റെ ബേഴ്സ് ടൈം 9 മില്ലി സെക്കൻഡാണ് അപ്പോൾ P0 1 മില്ലി സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എന്നാ പറ്റിയത് നമ്മുടെ P1 വന്നു അല്ലയോ അപ്പോൾ P1 1 മില്ലി സെക്കൻഡിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ബേഴ്സ് ടൈം എന്ന് പറയുന്നത് 4 മില്ലി സെക്കൻഡാണ് അപ്പോൾ ബേഴ്സ് ടൈം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് ആണ് നമ്മുടെ അൽഗോരിതം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ R-ലേക്ക് അത് മാറും P1-ലേക്ക് മാറും കാര്യം P1-ന് 4 മില്ലി സെക്കൻഡാണ് ബേഴ്സ് ടൈം ഇവിടെ ഒരു യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 8 മില്ലി സെക്കൻഡ് ബേഴ്സ് ടൈം P0-ക്ക് ഉണ്ട് അപ്പോൾ ഷോർട്ടസ്റ്റ് P1 ആയതുകൊണ്ട് തന്നെ P1-ലേക്ക് സ്വിച്ച് ചെയ്യും സോ P1 ഇവിടെ കയറും ഓക്കെ P1-ഉം 1 മില്ലി സെക്കൻഡ് ചെയ്തു അപ്പോൾ എന്നാ പറ്റുന്നത് അടുത്ത മില്ലി സെക്കൻഡ് സെക്കൻഡ് മില്ലി സെക്കൻഡിൽ ആര് വന്നിട്ടുണ്ട് നമ്മുടെ P2 വന്നിട്ടുണ്ട് P2-ന്റെ ബേഴ്സ് ടൈം നോക്കുക എത്രയാണ് 9 മില്ലി സെക്കൻഡാണ് ഇവിടെയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ P1 ഇവിടെ ഒന്നും കൂടെ ചെയ്തു ഇവിടെ 3 മില്ലി സെക്കൻഡ് റിമൈനിങ് P1-നുണ്ട് P2-ന് 9 മില്ലി സെക്കൻഡ് ചെയ്യാനും ഉണ്ട് സോ വിച്ച് പ്രോസസ് ഈസ് ദ ഷോർട്ടസ്റ്റ് ബേഴ്സ് ടൈം ഹിയർ അപ്പോൾ നമുക്ക് മനസ്സിലായി P1-നാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം ഇവിടെ വേണ്ടതെന്ന് സോ നമ്മുടെ P1 തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും P1-ന് ഒരു 3 മില്ലി സെക്കൻഡും കൂടെ തീരുമ്പോഴത്തേക്ക് അത് കഴിയും ആണല്ലോ അപ്പോൾ ദേ ഇവിടെ തീരാ നേരത്ത് അത് എത്രയായിരിക്കും അത് P1 തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് സോ 5-ലാകുമ്പോൾ അത് തീർന്നു ഓക്കെ ഇനി അപ്പോൾ നമ്മുടെ P1 ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ഉള്ളത് P2 ഉണ്ട് P0 ഉണ്ട് സോ നമുക്ക് എഗെയിൻ ഒരു കമ്പാരിസൺ വേണം ആരാണ് ഇനി നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ 8 മില്ലി സെക്കൻഡാണ് ഇവിടെ P2-നാണെങ്കിൽ 9 മില്ലി സെക്കൻഡാണ് ഷോർട്ടസ്റ്റ് ആരാണ് P0 ആണ് സോ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള P0 തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും P0 എത്രയാണ് ചെയ്യുന്നത് 8 മില്ലി സെക്കൻഡും കൂടെ ചെയ്യും 8 മില്ലി സെക്കൻഡും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് എത്രയായിരിക്കും വരിക 13 ഓക്കെ അപ്പോൾ 13 മില്ലി സെക്കൻഡ്സിൽ നമ്മുടെ P0 അത് കംപ്ലീറ്റ് ചെയ്തു ഇനി P2 ആണ് ഇനി റിമൈനിങ് ആയിട്ട് നമ്മുടെ പ്രോസസ്സിലുള്ളത് സോ P2 9 മില്ലി സെക്കൻഡ്സ് ചെയ്യണം അപ്പോൾ 13-ൻ്റെ കൂടെ എത്രയും കൂടെ കൂട്ടുക നമ്മുടെ 9 കൂടെ കൂട്ടുക അപ്പോൾ നമുക്ക് എത്ര കിട്ടും 22 മില്ലി സെക്കൻഡ്സ് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ ഗാൻറ്റ് ചാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗാൻറ്റ് ചാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യാം നമ്മുടെ കംപ്ലീഷൻ ടൈം CT ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കംപ്ലീഷൻ ടൈമാണ് നമ്മുടെ ഗാൻറ്റ് ചാർട്ടിൽ നിന്ന് ഏറ്റവും എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളാണ് നമ്മുടെ
ആയിരുന്നു പറയുന്നത് നമ്മുടെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത്. ടി സീറോ എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? 13 മില്ലി സെക്കൻഡിലാണ് കംപ്ലീറ്റ് ചെയ്തത് അല്ലെ. ഇനി പി വൺ കംപ്ലീറ്റ് ചെയ്ത എപ്പോഴാണ്? 5 മില്ലി സെക്കൻഡിലാണ് പി വൺ കംപ്ലീറ്റ് ചെയ്തത്. പി ടു കംപ്ലീറ്റ് ചെയ്ത എപ്പോഴാണ്? 22 മില്ലി സെക്കൻഡ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കിവിടെ ആവറേജ് വെയിറ്റിംഗ് ടൈമാണ് വേണ്ടത്. വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ടേൺ അറൗണ്ട് ടൈം വേണം. സോ ടേൺ അറൗണ്ട് ടൈമാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടേൺ അറൗണ്ട് ടൈമിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ സി ടി മൈനസ് എ ടി ആണ്. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈമാണ് എന്തെന്ന് പറയുന്നത്? ടേൺ അറൗണ്ട് ടൈം. ദേ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ എഴുതാണ്, ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് എന്താണ്? സി ടി മൈനസ് എ ടി. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം നോക്കുക. ഇവിടെ 13 മൈനസ് 0 13, 5 മൈനസ് 1 4, 22 മൈനസ് 2 20. ഓക്കെ, അപ്പോൾ ടേൺ അറൗണ്ട് ടൈം കിട്ടി. ടേൺ അറൗണ്ട് ടൈം കിട്ടി, ഇനി നമുക്ക് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാമല്ലോ. വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം ആണ്. ഓക്കെ, ടേൺ അറൗണ്ട് ടൈം ഇവിടെ ഉണ്ട്, ബേഴ്സ് ടൈം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ടേൺ അറൗണ്ട് ടൈം 13 ആണ്, ബേഴ്സ് ടൈം 9 ആണ്. അപ്പം നമുക്ക് ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം ആണ് എടുക്കുന്നത്. അപ്പോൾ 10 12 14. ഓക്കെ, എഗെയിൻ 4 മൈനസ് 4 0, 20 മൈനസ് 9 11. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് ടൈമും കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇവിടെ എന്താണ്? ആവറേജ് വെയിറ്റിംഗ് ടൈം ആണ് അല്ലേ. ആവറേജ് വെയിറ്റിംഗ് ടൈം. അപ്പോൾ ഇത് ആഡ് ചെയ്യുക, ബൈ 3 കൊടുക്കുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15 കിട്ടും. 3 പ്രോസസ് ആണുള്ളത്. സോ 3 കൊടുക്കുന്നു, ആൻസർ 3 കിട്ടി, 5 എന്ന് കിട്ടി. ദേ നോക്കുക, ഓപ്ഷൻ എ 5.0, ഓപ്ഷൻ ബി 4.33, ഓപ്ഷൻ സി 6.33, ഓപ്ഷൻ ഡി 7.33. നമ്മുടെ ആൻസർ എന്താണ്? 5 മില്ലി സെക്കൻഡ്, ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഷോർട്ടസ്റ്റ് ജോബ് ഫോർ ഷെഡ്യൂളിംഗ് അൽഗോറിതം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്ത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങളും ചെയ്ത് നോക്കുക, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. എല്ലാവരും എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ പോട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.